കൊറോണയുടെ രൂപമുള്ള നമ്മുടെ മാർക്കറ്റുകളിൽ എത്തുന്ന ഒരു പഴമാണ് റംബൂട്ടാൻ. കോവിഡിന്റെ ആദ്യ തരംഗത്തിന്റെ കാലത്തൊക്കെ റംബൂട്ടാൻ പഴത്തെ ട്രോളിക്കൊണ്ട് മലയാളികൾ ഒരുപാട് സംസാരിച്ചിരുന്നു. കൊറോണ പഴമെന്നായിരുന്നു അന്നൊക്കെ പറഞ്ഞിരുന്നത്. കൊറോണ കാലത്ത് അങ്ങനെ റംബൂട്ടാൻ കച്ചവടക്കാർക്ക് നല്ലൊരു അടി കിട്ടിയിരുന്നു. ഇപ്പോഴിതാ നിപ്പ വന്നതോടുകൂടി കൊറോണ കച്ചവടക്കാരൊക്കെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. മരിച്ച കുട്ടിക്ക് നിപ്പ പകരാൻ കാരണം വവ്വാൽ കടിച്ച റംബൂട്ടാൻ പഴം കഴിച്ചതാണെന്നാണ് വാർത്തകൾ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ റംബൂട്ടാൻ കച്ചവടക്കാരൊക്കെ തങ്ങൾക്ക് കച്ചവടമില്ലെന്ന പരിഭവവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ഗൾഫിലെ തൻ്റെ ജോലി ഇല്ലാതായതോടുകൂടി കേരളത്തിലേക്ക് വണ്ടി കയറിയതാണ്. അദ്ദേഹം നാട്ടിൽ എയർപോർട്ട് റോഡിനടുത്ത് ചെറിയൊരു തട്ടുകട സെറ്റപ്പിൽ റംബൂട്ടാൻ കച്ചവടം ചെയ്യാൻ തുടങ്ങി. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ അങ്ങാടികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ചെറിയ ഒരു ട്രേകളിലൊക്കെ റംബൂട്ടാൻ അടുക്കിക്കൊണ്ട് പലരും കച്ചവടം ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ അന്നം തേടുന്ന ഒരു മാർഗമാണ് റംബൂട്ടാൻ കച്ചവടം. ഈ റംബൂട്ടാൻ കച്ചവടമാണ് നിപ്പയുടെ പേരിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ വിദഗ്ധർ പറയുന്നതിനനുസരിച്ച് നിപ്പ പകരുക റംബൂട്ടാനിലൂടെ അങ്ങനെ എളുപ്പം സാധിക്കുന്ന ഒന്നൊന്നുമല്ല. ഏതൊരു പഴമായാലും വവ്വാൽ കടിച്ചത് ഉമിനീരോടുകൂടി അത് ഉണങ്ങുന്നതിന് മുമ്പ് കഴിച്ചാലാണ് നിപ്പ പകരുക എന്നതാണ് ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ കൺസൾട്ടന്റ് KP അരവിന്ദൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. കോഴിക്കോട് മാർക്കറ്റുകളിൽ റംബൂട്ടാൻ പഴം കെട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന റംബൂട്ടാനിൽ നിന്ന് നിപ്പ പകരില്ലെന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുറിപ്പിലൂടെ. കൊറോണയുടെ രൂപമുള്ളപ്പോൾ തന്നെ ഒരു വില്ലൻ്റെ സ്ഥാനത്തേക്ക് പലരും റംബൂട്ടാൻ പഴത്തെ പ്രതിഷ്ഠിച്ചിരുന്നു. ഇപ്പോൾ നിപ്പയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുമ്പോൾ റംബൂട്ടാൻ പഴത്തിൻ്റെ ചിത്രവും ഒരു ഭാഗത്ത് ചേർത്തതോടുകൂടി റംബൂട്ടാൻ കച്ചവടക്കാരൊക്കെ വഴിയോരത്ത് അട്ടം നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കേരളത്തെ ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയ രണ്ട് മഹാദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ല. ഒന്ന് കോവിഡ്, രണ്ട് നിപ്പ. ഈ രണ്ട് വിഷയത്തിലും ആദ്യത്തെ കോവിഡിൻ്റെ വിഷയത്തിൽ തൻ്റെ രൂപം കൊണ്ടാണെങ്കിൽ നിപ്പയുടെ വിഷയത്തിൽ അത് പരത്തി എന്ന പേരിലും പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടു റംബൂട്ടാൻ എന്ന പഴം. ആ റംബൂട്ടാൻ കച്ചവടക്കാരുടെ വേദന നിങ്ങൾ ആരും കാണാതെ വെക്കരുത്. നിങ്ങൾ നാളെ അങ്ങാടികളിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും റംബൂട്ടാൻ കച്ചവടക്കാരൻ അത് വിൽക്കുന്നത് കണ്ട് ഇത് നിപ്പ പകർത്തും ഇത് കൊറോണ പഴമാണെന്ന് കണ്ട് നിങ്ങളതിനെ തിരസ്കരിക്കരുത്. ഒരുപാട് കുടുംബങ്ങളുടെ അത്താണിയാണ് ആ കച്ചവടം. ഏതായാലും ശാസ്ത്രീയമായി ആരോഗ്യ പ്രവർത്തകർ പറയുന്നതിനനുസരിച്ച് നിപ്പ അങ്ങനെ റംബൂട്ടാൻ പഴം ചുമ്മാതെ അങ്ങ് പരത്തില്ല. വവ്വാൽ കടിച്ച് ആ ഉമിനീരോടുകൂടി കഴിക്കുന്ന ഏതൊരു ഭക്ഷണത്തിലും നിങ്ങൾക്ക് നിപ്പ പകരാം. എന്നതിനപ്പുറത്തോട്ട് റംബൂട്ടാൻ പഴത്തിന് നിപ്പ പരത്തുന്നതിനോ കോവിഡ് വൈറസുമായോ യാതൊരു ബന്ധവുമില്ല. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.